നാളെ ഒരു കേസ് തുടങ്ങിയ പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിൻ്റെ വിചാരണ നടപടികൾ നാളെ ആരംഭിക്കുന്നു കേസ് വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നടപടി നിങ്ങൾക്കറിയുന്നത് പോലെ അൻപത്തി ഒന്ന് പ്രതികളും നാളെ കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകണം നൂറ്റി പത്ത് പേർ മരിച്ച അപകട വെടിക്കെട്ട് അപകടമാണ് പുറ്റിങ്ങലിലുണ്ടായത് അഞ്ഞൂറിലധികം ആളുകൾക്ക് അംഗഭംഗം വരികയോ പരിക്കേൽക്കുകയോ ചെയ്ത ഏറ്റവും വലിയ കേരളത്തിലെ വെടിക്കെട്ട് അപകടമാണ് നടന്നത് മനുഷ്യനിർമ്മിതമായ കുറ്റിങ്ങൾ ദുരന്തം സ്വർണക്കപ്പും ക്യാഷ് അവാർഡും കിട്ടാൻ കളക്ടറുടെ നിരോധന ഉത്തരവ് ലംഘിച്ച് നടത്തിയ വെടിക്കെട്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് നൂറ്റി പത്ത് പേരുടെ ജീവനെടുത്ത മത്സര വെടിക്കെട്ട് ഒടുവിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് പരിക്കേറ്റത് കുറ്റപത്രം ഇതിൽ അൻപത്തി ഒൻപത് പ്രതികൾ എട്ടുപേർ മരിച്ചു നാൽപ്പത്തിനാല് പ്രതികൾക്കെതിരെ ചുമത്തിയത് കൊലക്കുറ്റം പ്രതികളെല്ലാവരും ജാമ്യത്തിൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് സാക്ഷികളും ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രേഖകളും മുന്നൂറ്റി എഴുപത്തിയാറ് തൊണ്ടി കേസിലുണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു വിചാരണയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നൂറ്റിപ്പത്ത് പേര് മരിക്കുകയും അറുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് കൈയും കാലും കണ്ണും എല്ലാം നഷ്ടപ്പെടുകയും നാനൂറ്റി അമ്പത് വീടുകൾ തകരുകയും നൂറ്റി അമ്പതോളം കിണറുകൾ തകരുകയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടമുണ്ടാകുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യ നിർമ്മിതമായ ദുരന്തമാണ് ഇവിടെ നടന്നത് ഇതിനകത്ത് ശാസ്ത്രീയമായ തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ തെളിയിച്ചു അന്നത്തെ കളക്ടർ ഷൈനാമോളും ദില്ലി എയിംസിലെ അടക്കം മുപ്പത് ഡോക്ടർമാരും സാക്ഷിപട്ടികയിലുണ്ട് ടി എം വർഗീസ് സ്മാരക ഓഡിറ്റോറിയം ക്യാമ്പസിലെ പഴയ കെട്ടിടത്തിലെ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങും ജഡ്ജിയെ ഹൈക്കോടതിയാണ് തീരുമാനിക്കുക ട്വന്റിഫോർ കൊല്ലം